നമസ്കാരം. കർമ്മനുശ്രീ സ്വാഗതം. ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുനമ്പം വിഷയം. എത്രയോ പതിറ്റാണ്ടുകളായി സ്വന്തം ഭൂമി എന്ന് കരുതി വിലയ്ക്ക് വാഞ്ച ഭൂമിയിൽ കരമടച്ച് എല്ലാ നിയമപരമായ നടപടികളും പൂർത്തിയാക്കിയ ശേഷം ഒരു സുപ്രഭാതത്തിൽ ആ ഭൂമിയിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതിന്റെ ഒരു വിഷയം കേരളത്തിൽ ഒരുപാട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹം എത്രത്തോളം അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും സംശയമുണ്ട്. കേരള ബോധപൂർവം കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയം അതിനെ നിസ്സാരവൽക്കരിക്കുക. പക്ഷെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ അതിന്റെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു BJP രാഷ്ട്രീയം, BJP ആണ് അതിൽ പിന്തുണ കൊടുക്കുന്നതും ഒക്കെ. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഒരു ഏറ്റവും മാന്യമായ അല്ലെങ്കിൽ ഏറ്റവും ജനകീയമായ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നത്തിൽ ഇടപെടാത്തത്? അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും നമുക്കൊരു പരിധി വരെ ഈ മുസ്ലിം പ്രീണന അല്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് എന്ന് തന്നെ പറയാം അല്ലെ. ഇതിപ്പോ ഈ ചെറായി മുനമ്പം ഈ ഭാഗത്തുള്ള ക്രൈസ്തവരോട് ചോദിച്ചാൽ അറിയാം അവരുടെ ആശങ്ക. അവിടെ ഒരുപാട് പേർ ഈ കത്തോലിക്ക സഭയുടെ ആചാര്യന്മാർ അതായത് വികാരിമാർ തന്നെ ഇപ്പോൾ ഇവർക്കെതിരെ സംസാരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതില് ഇടതു വലത് ആ ഒരു കാര്യത്തിൽ മാത്രം ഇടതും വലതും അതായത് കോൺഗ്രസിനെ നമ്മുടെ ഇടതുപക്ഷം കുറ്റം പറയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ വളരെ പരസ്യമാക്കി ആയ ഒരു സംഭവമാണ് ഈ വഖഫ് വന്നതിന് ശേഷം. വഖഫ് ബില്ല് എന്താ പറയാ അതിനെ അതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോൾ ഉള്ള ആ കേരളത്തിലെ നിയമസഭ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. അല്ല കേന്ദ്രത്തിനെതിരെയായിട്ട് അന്ന് ഈ പാസാക്കിയതിൽ ഇടത് രണ്ട് പക്ഷത്തും ക്രിസ്ത്യൻ MLA മാരുണ്ട്. അതെ, എന്നിട്ട് അവർ ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. ആ കൂട്ടത്തിൽ നമ്മുടെ വീണ ജോർജ് ഉണ്ട് അല്ലെ. അതിനെതിരെ ഒരു പ്രസ്താവനയുമായിട്ട് ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു. നിങ്ങളെല്ലാവരും എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടറിയാം. അങ്ങനെ ശരിക്കും നിയമസഭയിലും കത്തി കയറി നിൽക്കുന്ന ഈ പ്രശ്നത്തെ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ നിസ്സാരവൽക്കരിച്ച് കളയുകയാണ് ഇടത് വലത് മുന്നണി. അത് ശരിക്കും നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇത് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ സാധിക്കുക? കേരളത്തിൽ മാത്രമല്ല, ഇത് ഒരു കാര്യം പറഞ്ഞാല് രാജ്യത്ത് തന്നെ മൂന്നാമത്, റെയിൽവേ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാജ്യത്ത് മൂന്നാമത് ഭൂസ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ വഖഫ്. ഒരു കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഭൂമിയെല്ലാം ഒക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് വഖഫിന് എഴുതി കൊടുത്തതാണ് പണ്ടത്തെ കോൺഗ്രസ് സർക്കാർ. അവർ ചെയ്ത ഒരു വലിയ തെറ്റിന്റെ ഫലമാണ്, ശിക്ഷയാണെന്ന് സാധാരണക്കാർ ജനങ്ങൾ അനുഭവിക്കുന്നു. ഇത് ഇതിന്റെ ഒരു വലിയൊരു ദൂഷ്യഫലം എന്ന് വെച്ചാല് ഇത് ഇപ്പോൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള രാജ്യത്ത് പല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പോലും വഖഫ് ഭൂമിയാണെന്ന് പരമാവശ്യം ഉന്നയിക്കും. ഇതിലൊരു അപകടം കൂടിയുണ്ട്. വഖഫ് ഒരു ഭൂമിയിൽ അവകാശം ഉന്നയിച്ചാൽ പിന്നീട് സിവിൽ കോടതിക്കോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിനോ അതിൽ ഇടപെടാൻ കഴിയില്ല. പിന്നീട് വഖഫ് ട്രിബ്യൂണലാണ് അതിൽ അന്തിമ തീരുമാനം. അതൊരു കോടതി അല്ല അല്ലേ? ശരിക്കും അതൊരു ഈ ഒരു മതവിഭാഗത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു അല്ല, അവരുടെ എല്ലാ കാര്യങ്ങളും അതാണല്ലോ. അവരുടെ തലാഖ് വിഷയങ്ങളിൽ അവരുടേതായ മത നിയമങ്ങളൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാം ഒന്നും കോടതിയല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം മുന്നോട്ട് പോകുന്ന ഈ പൊളിച്ചെഴുത്ത് 100% അനിവാര്യമാണ്. പക്ഷെ അതിപ്പോ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു പരിധി വരെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. മുനമ്പത്തിലെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഷയത്തിൽ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും മിണ്ടുന്നില്ല. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ രണ്ടുപേരും ഒരേ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. എന്നിട്ടൊരു വിഷയം എന്ന് വെച്ചാൽ നിസ്സാരമായി തീർക്കാവുന്ന വിഷയമാണിത്. അത് വഖഫ് ബോർഡ് 2019 തോന്നുന്നു ഈ മുനമ്പ വിഷയത്തിൽ ഒരു വിഷയമായി പോയത്, കോടതി ആയിപ്പോയത്. അപ്പൊ അന്ന് പാണക്കാടിലുള്ള ഒരു കുടുംബാംഗമാണ് അന്ന് വഖഫിന്റെ ചെയർമാനായിരുന്നത്. അപ്പൊ ഈ വിഷയം ഇങ്ങനെ കത്തിക്കയറുന്നു. ഇപ്പോ 62-ഓ 68-ഓ കുടുംബങ്ങളുടെ ഒരു വേദനിപ്പിക്കുന്ന വിഷയമാണ്. ഈ കോൺഗ്രസിനും ലീഗിനും മാത്രം തീർക്കാവുന്ന വിഷയമുള്ളൂ. വഖഫ് ബോർഡിൽ അവരാണ്, അവർ പറയാണ് ഞങ്ങൾക്ക് ഇതിൽ കേസില്ല. മുൻപത്തെ ആളുകളുടെ ഭൂമി ശരിക്കും അവരിത് ഈ സാഹചര്യം മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ് ഒരു സംഭവം ഒരു തീരുമാനം ഒരു നിലപാട് എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ മറിച്ചാണ് ഇപ്പൊ മുന്നോട്ട് എടുക്കില്ല. എന്തുകൊണ്ടെന്നറിയാം, വഖഫ് ബോർഡ് അങ്ങനെ തീരുമാനം എടുത്താൽ ഈ മുനമ്പത്തെ വിഷയം തന്നെയാണ് ഇന്ത്യയിൽ വഖഫ് ഉന്നയിച്ചിരിക്കുന്ന 1000 കേസുകളിലെ 60% ക്രൈറ്റീരിയ എന്നുള്ളത് ഇതാണ്. ഈ ഒരു കേസിൽ വഖഫ് പിന്നെ തോറ്റുകൊടുക്കുകയോ അല്ലെങ്കിൽ പിന്മാറുകയോ ചെയ്താൽ ഇതേ റൂള് വഖഫിന്റെ 60%, 70% കേസുകളിൽ ആപ്ലിക്കബിൾ ആവും. അങ്ങനെ അവരുടെ എല്ലാ കേസുകളും തോക്കും. അതുകൊണ്ട് അവർ ഒരു കാരണവശാലും ന്യായം ഈ മറുഭാഗത്താണെങ്കിലും
അവർ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഒരു പിടിച്ചെടുക്കൽ തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് അനീതി തന്നെയാണ്. ഇത് രാജ്യത്തെ എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നിയമത്തിനും ബാധകമല്ലാത്ത രീതിയിൽ ചില പ്രത്യേക നിയമങ്ങൾ ഇവർക്ക് കൊടുക്കുക. പക്ഷെ ഇതിപ്പോ നമ്മൾ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അൽമായ എന്നൊരു വിഭാഗം അവിടെ കൂടുതലായിട്ടുണ്ട്. അത് അവരുടെ ഏകദേശം ഒരു 4,000 മീതെ വോട്ടുകൾ, 6,000 അടുപ്പിച്ച് വോട്ടുകൾ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഈ 6,000 വോട്ടും ഇപ്പൊ ബി ജെ പിക്ക് അനുകൂലമായി വരും എന്നാണ് കത്തോലിക്ക സഭ തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഈ വിഷയത്തിൽ മാത്രമല്ല, നമുക്കറിയാലോ കഴിഞ്ഞ ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പുണ്ടായ ഒരു വോട്ടിന്റെ ധ്രുവീകരണം, എല്ലാ കാലത്തും കേരളത്തിലെ ക്രൈസ്തവർ കോൺഗ്രസിന് വേണ്ടി വോട്ട് കുത്തേണ്ട ഒരു ടൂൾ മാത്രമായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരായുള്ളത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ്, അല്ലെങ്കിൽ വടക്കോട്ട് പോയി കഴിഞ്ഞാല് കോൺഗ്രസ്, തെക്കോട്ട് വന്നാലും കോൺഗ്രസ്, ഈ നമ്മുടെ തീരദേശ മേഖലയിൽ പോയാൽ പൂർണ്ണമായും കോൺഗ്രസ്. ഈ കത്തോലിക്കയിലെ പല വിഭാഗങ്ങളുണ്ടല്ലോ, ഈ എല്ലാ വിഭാഗങ്ങളും അതിൽ 70% കോൺഗ്രസിന്റെ കുത്ത വോട്ടുകളായിരുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ജയിച്ചു എന്നുള്ളത്, ആരൊക്കെയായിരുന്നു അവരെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാവും. പക്ഷേ അതൊരു കഴിഞ്ഞ 5 അല്ലെങ്കിൽ ഒരു 4 ഈ 2 മോദി സർക്കാർ അധികാരത്തിൽ വന്ന് കുറെ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. കാരണം പല സംഭവങ്ങളുണ്ടായി, നമുക്കറിയാം പാലയിലുള്ള സംഭവം, പിന്നെ എത്രയോ സംഭവങ്ങൾ. അതായത് കേരളത്തിലെ ക്രൈസ്തവ സഭയെ, ക്രൈസ്തവ വിഭാഗത്തിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം മേൽക്കൈ നേടുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം അവരെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഈ വിഭാഗത്തിനെയാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടി കഥ കേട്ടോ, അത് മുതലുള്ള അനുഭവങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോ എല്ലാ കാലത്തും കേരളത്തിലെ, ഞാൻ ചോദിക്കുന്ന കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭയ്ക്ക്, എല്ലാ കാലത്തും ക്രൈസ്തവ വിഭാഗത്തിന് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ചോദിക്കാനും പറയാനുള്ള വലിയ ആളുകളുണ്ടായിരുന്നു. അത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു കെ എം മാണി, നമ്മുടെ ഉമ്മൻചാണ്ടി വരെ. പക്ഷെ പിന്നീട് ആരുണ്ട്? ഇവിടെ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു വിഷയം വന്നാൽ ക്രൈസ്തവ വിഭാഗത്തിനൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിലോ വലതുപക്ഷത്തിലോ ഒരാളില്ല. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ തീരദേശത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. തീരദേശത്തെ ആ ഭൂമി ഒരിക്കലും വഖഫിന്റേതെന്ന് അവർക്ക് ഉന്നയിക്കാൻ സാധിക്കോ? ഇല്ല, ഒരു പരിധിവരെ ഇല്ല. അങ്ങനെ വരുമ്പോ ശശി തരൂരിന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച നമ്മുടെ കുറെ ആൾക്കാരുണ്ടല്ലോ തീരദേശത്ത്, അവർക്കൊക്കെ ഇത് സത്യം പറഞ്ഞ ഇപ്പൊ അവരോട്, അവർക്ക് ഈ സമുദായത്തിനോടൊരു അനുഭാവം ഉണ്ട് എങ്കിൽ ശരിക്കും ഇതൊരു തരം പറ്റിക്കലായി പോയില്ലേ? തീർച്ചയായിട്ടും ഇത് പറ്റിക്കലായി പോയി. പക്ഷെ അവിടെയൊക്കെ അവരെ എല്ലാ കാലത്തും മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഈ വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് വിഭജിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ വലിയൊരു വിഭാഗം, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം മാറി ചിന്തിച്ചു തുടങ്ങി, കത്തോലിക്ക വിഭാഗം മാറി ചിന്തിച്ചു തുടങ്ങി, അൽമായ വിഭാഗം മാറി ചിന്തിച്ചു തുടങ്ങി. കേരളത്തിലെ ഈ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിന്റെ പോലും പല കാരണങ്ങൾ രണ്ട് മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുക എന്നുള്ള തന്ത്രമായിരുന്നു. അപ്പൊ അതൊക്കെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർ രാഷ്ട്രീയപരമായി മാറി ചിന്തിക്കാൻ ശ്രമിച്ചത്. അതിന്റെ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഒരു കാലത്തും ഈ ക്രിസ്ത്യാനിയെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും സമ്മതിക്കില്ല. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. ഇനി എന്തായാലും ആ ഒരു രീതിക്ക് മാറ്റം വരും. ഇപ്പോ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഇവരുടെ ഈ വഖഫ് ബോർഡിന്റെ, അതായത് പണ്ട് മുസ്ലിങ്ങൾ, ഇപ്പൊ എന്റെ ഉപ്പുപ്പ അല്ലെ, എന്റെ ഉപ്പുപ്പയുടെ ഭൂമിയായിരുന്നു, അത് വേറൊരാള് വാങ്ങിച്ചു. കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ആ സ്ഥലത്ത് അവകാശം ഉന്നയിച്ച് വരുന്ന കേസുകളാണ് ഇപ്പൊ വരുന്നത്. ഈ മുനമ്പം പോലെ തന്നെ എറണാകുളത്ത് പുല്ലേപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു ഫാമിലിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയൊക്കെ ചെയ്തിരുന്നു. 100 പഴക്കമുള്ള ഒരു വീടാണ് അത്. അവരുടെ വിഭാഗക്കാർ തന്നെയാണ്, അതാണ് കഷ്ടം. അവർക്കിപ്പോ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ഈ അദ്ദേഹത്തിന്റെ 100 അടുപ്പിച്ച ആയ ആളാണ്. അദ്ദേഹത്തിന്റെ കാലം പെട്ടെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഇതിൽ, ഈ ഭൂമിയിൽ അവകാശം ഉന്നയിച്ച് ആരും വരില്ലല്ലോ എന്ന ചിന്തയാണ് എന്റെ ആൾക്കാർക്ക് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് എന്ത്, അതൊക്കെ എന്ത് ക്രൂരതയാണ് ശരിക്കും പറഞ്ഞാൽ. ബദ്രീനാഥ് ക്ഷേത്രം ക്ഷേത്രമല്ല, അത് മുസ്ലിം മതവിഭാഗത്തിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞു. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അംബാനിയുടെ കഴിഞ്ഞ ദിവസം കരുതുന്ന ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്ത് വീതം വെക്കണം എന്ന് ഏതോ ഒരു ഉസ്താദ് പറയുന്നത്. അപ്പോ ഇത് കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പൊട്ടിമുളച്ച് വരികയാണ്. ഇതിന്റെ തുടക്കമാണ് മുനമ്പം. ആ മുനമ്പം തുടക്കമാണെന്ന് മനസ്സിലാക്കി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം അവരുടെ ഒരു പ്രഷർ പൊളിറ്റിക്സ്,
അവർക്ക് ഇപ്പോഴും അവരുടെ ശക്തി സത്യം പറഞ്ഞാൽ തിരിച്ചറിയില്ല. അവർ ആ പ്രഷർ പൊളിറ്റിക്സ് അവർ വിനിയോഗിച്ചാൽ മാത്രമേ അവർക്ക് മുനമ്പത്തെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അവർ 28 ദിവസമായി അവിടെ ഇതുവരെ സമരം നടത്തിയിട്ടുണ്ട്. അവിടെ ഇടതുപക്ഷത്തിന്റെയോ ഹൈബീഡൻ അവിടുത്തെ എം പി ആണ് തിരിഞ്ഞു നോക്കുന്നില്ല, അവിടുത്തെ എം എൽ എ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് വി ഡി സതീശൻ വഖഫ് സംരക്ഷണ റാലിയെ അഭിസംബോധന സംസാരിച്ചു. എത്ര എങ്ങനെ സാധിക്കുന്നു ഇവർക്കൊക്കെ? വോട്ട് ബാങ്ക് രാഷ്ട്രം കേരളത്തിലെ ഇപ്പൊ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള മുസ്ലിം സമുദായത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ വോട്ട് എങ്ങോട്ട് പോകണമെന്ന് അവർ ചോദിക്കും. അപ്പോൾ അവർക്കെതിരെ വഖഫിനെതിരെ ഒരു നിലപാടെടുത്താൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല എന്ന് അവർ പറഞ്ഞാൽ കോൺഗ്രസ് കേരളത്തിൽ നിന്ന് ഔട്ട്. ഞങ്ങൾ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം വഖഫിനെ എതിർത്താൽ ഞങ്ങൾ ഇടതുപക്ഷം വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സി പി എം ഔട്ട്. ഈ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് വെച്ചിട്ടാണ് കളിക്കുന്നത്. പക്ഷേ മറുഭാഗത്തുള്ള ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനം അല്ലെങ്കിൽ സംഘടിതമായ ഒരു വോട്ട് ബാങ്ക് ഇല്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയവും മറ്റുള്ളവരുടെ പരാജയവും. പക്ഷെ ഇവിടെ ക്രൈസ്തവ സഭ ഇത് ഏറ്റവും വലിയൊരു വിഷയമായി എടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവർ അവരുടെ ഗ്രൂപ്പുകൾക്കൊക്കെ അതീതമായിട്ട് പിതാക്കന്മാരും അതുപോലെ വൈദികരും ഒക്കെ തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. അവരൊരു വലിയ വിഷയമാക്കി എടുക്കും. എന്തായാലും രാജ്യത്തിന് തന്നെ കണ്ണു തുറപ്പിക്കാവുന്ന ഒരു വിഷയമായി മുനമ്പ മാറാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് പൊളിച്ചടുക്കുന്ന ചില നിയമങ്ങളുടെ കൂട്ടത്തിൽ വഖഫ് എന്നതും വരും എന്നതാണ്. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ വലിയ രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചെന്നു സംസാരിച്ചു, പിന്നെ കേന്ദ്രമന്ത്രിസഭയുടെ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പിന്നെ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ വരുമ്പോൾ ഇതിന് സമാനമായ വിഷയങ്ങൾ പലയിടത്തുനിന്നും റെസിസ്റ്റൻസ് ഒരു ചെറുത്തുനിൽപ്പ് പലയിടത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഇവരുടെ അടുത്ത് ചെറുത്തിട്ടും കാര്യമില്ല. കാരണം കരവടയ്ക്കാൻ പറ്റില്ല എന്ന് ഇവര് ഓർഡർ കൊടുത്താൽ പിന്നെ സർക്കാരിന് പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു കാടൻ നിയമമാണ് ഇത്. ആരെഴുതി കൊടുത്തു ആരുണ്ടാക്കി എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അപ്പോ ഇങ്ങനെയുള്ള കാടൻ നിയമങ്ങൾ പൊളിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മളെല്ലാം സംരക്ഷിക്കേണ്ട ആളുകൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കത്തോലിക്ക സമുദായക്കാരെ, ഈ പറയുന്ന അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ആളുകളെന്ന് പറഞ്ഞ് അവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആളുകൾ എപ്പോഴും മറുഭാഗത്ത് നിൽക്കുകയാണെന്ന് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അതെ, അപ്പൊ അതിനാണ് അവിടെ ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. ശരിക്കും മുനമ്പം ഒരു പാഠമാകട്ടെ. ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് തിരുമലയില് ഒരു 3.5 സെന്റ് ഉള്ളൂ, നാളെ അത് എന്റെ ഉപ്പുപ്പാട് 3.5 സെന്റ് എന്ന് പറഞ്ഞാണെന്ന് പറയാം. നമ്മളിരിക്കുന്ന ഈ ഭൂമി പോലും നമ്മളിരിക്കുന്ന ഈ വസ്തു പോലും നാളെ വഖഫിന്റെയാണെന്ന് അവകാശം ഉന്നയിക്കാം. ഒരിക്കലും അവകാശം ഉന്നയിച്ചാൽ മതി. ഏറ്റവും വലിയ ഇതിന്റെ ഒരു ഡിഫക്റ്റ് അതാണ്. അതെ, നിങ്ങൾക്ക് തെളിവ് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു അവകാശം ഉന്നയിച്ചാൽ മതി. പക്ഷെ പിറ്റേ ദിവസം വരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അല്ല, ഇതിൽ വലിയ ചർച്ചകൾ വേണം. നമ്മൾ സമൂഹത്തിന്, കേരളത്തിലെ പൊതുസമൂഹത്തിൽ മുനമ്പത്തിന് വിഷയം, ചെറായിലെ വിഷയമൊക്കെ ആളുകൾ അറിയണം. എത്രയോ കാലം നമ്മൾ ഒരു ദിവസം നമ്മളിങ്ങനെ കാലങ്ങളായി ജീവിച്ചു വന്ന ഒരു സ്ഥലം, നമുക്കുള്ള ആകെ സമ്പാദ്യം, നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയ സമ്പാദ്യം, അത് ഒരു ദിവസം നമ്മുടെ കൈവിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊരു ഐക്യദാർഢ്യം കൊടുക്കുക എന്നുള്ളത് കേരളത്തിലെ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. എന്തായാലും അത് നടക്കട്ടെ. കേന്ദ്ര സർക്കാർ എന്തായാലും നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകട്ടെ. എല്ലാം നല്ല രീതിയിൽ കലാശിക്കട്ടെ അല്ലേ.